ഹായ് ഓൾ വെൽക്കം ബാക്ക് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർ കെ നാരായണൻ എഴുതിയ ദ ഗൈഡ് എന്ന നോവലാണ് ഈ നോവൽ നമ്മൾ കാണുന്നത് രാജു എന്നൊരു ക്യാരക്ടറാണ് അതായത് രാജു എന്ന പ്രോട്ടോകോൺസിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അതായത് രാജു എന്ന ക്യാരക്ടർ തൻ്റെ ജീവിതം തൻ്റെ പാസ്റ്റിനെ പറ്റി ഇവിടെ റിവീൽ ചെയ്യുകയാണ് അതായത് പാസ്റ്റിൽ താൻ നേരിട്ട പ്രശ്നങ്ങളെ പറ്റിയും താൻ കണ്ടുമുട്ടിയ ആൾക്കാരെ കുറിച്ചും ഉള്ള കാര്യങ്ങൾ ഈ നോവലിലൂടെ പറയുകയാണ് അതുപോലെ തന്നെ ഈ നോവലിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ആൾ ദൈവങ്ങളെക്കുറിച്ചുള്ള ഒരു കണ്ടൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതായത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് ആരാണ് ആൾ ദൈവങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അവരെങ്ങനെയാണ് പാത്രമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് അവർ ആൾ ദൈവങ്ങളായിട്ട് കണക്കാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഈ നോവലിൽ ചർച്ച ചെയ്യുന്നത് കാണാം സോ നമുക്ക് സ്ട്രേറ്റ് നോവലിൽ കിടക്കാം ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് രാജു എന്നുള്ളൊരു ക്യാരക്ടറാണ് ഈ രാജു ജയിലിൽ നിന്നും മോചിതനായിട്ട് വരുവാണ് അത് ജൽശിക്ഷ അനുഭവിച്ചിട്ട് വരുവാണ് അതിനുശേഷം അയാൾ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ പോയിട്ടിരിക്കുന്നു ഇത് വേലൻ എന്ന് പറഞ്ഞ ഒരാൾ കാണുന്നുണ്ടായിരുന്നു സോ വേലൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഇദ്ദേഹം ഒരു സ്വാമിയാണ് എന്നാണ് വിചാരിക്കുന്നത് സോ വേലൻ അങ്ങോട്ട് ചെന്നിട്ട് രാജുവിനോട് കുറച്ച് റെസ്പെക്റ്റോട് കൂടിയാണ് സംസാരിക്കുന്നത് അതായത് സ്വാമിജിയാണെന്ന രീതിയിൽ സംസാരിക്കുന്നത് കാണാം അവരാൾ എന്താ പറയുന്നത് വെച്ചാൽ തൻ്റെ സിസ്റ്റർ ഉണ്ട് അവൾക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ വിവാഹത്തിന് അവൾ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു സൊ ഇതിന് മറുപടിയായിട്ട് രാജു അവളെ കൂട്ടിക്കൊണ്ടുവരൂ നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ വളരെ ഭവ്യതയോടെ കൂടി അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് രാജുവിനോട് സംസാരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ രാജു അയാളെ പറ്റുമെങ്കിൽ ഹെല്പ് ചെയ്യാം എന്ന രീതിയിൽ ആ സിസ്റ്ററിനെ കൂട്ടിക്കൊണ്ട് വരൂ എന്ന് പറയുന്നു പിന്നീട് വേരൻ സിസ്റ്ററിനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അതിന് ശേഷം രാജുവും സിസ്റ്ററും കൂടിയിട്ട് സംസാരിക്കുന്ന കാണാം അത് ഫിലോസഫിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ രാജു അവ സിസ്റ്ററിനുമായിട്ട് കൊടുക്കുന്നു പിന്നീട് അവർ പോവുകയാണ് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ആ വേലെന്ന് പറഞ്ഞ ക്യാരക്ടർ തിരിച്ചു വരുന്നുണ്ട് വളരെ സന്തോഷത്തോടെയാണ് തിരിച്ചു വരുന്നത് എന്നിട്ട് അയാൾ പറയുകയാണ് അനിയത്തി കല്യാണത്തെ സമ്മതിച്ചു എന്ന കാര്യം പറയുന്നു സോ പിന്നീട് എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിലെ മുഴുവൻ ഇത് ചർച്ചാ വിഷയം മാറി അല്ലെങ്കിൽ ഒരു സാമിജ്യം വന്നിട്ടുണ്ട് എന്നും അയാൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ നാട്ടിലെ മുഴുവൻ സംസാര വിഷയമായിട്ട് മാറുകയും പിന്നീട് എല്ലാവരും ഈ രാജുവിനെ കാണാൻ അല്ല സ്വാമിയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതും കാണാം എന്നാൽ രാജുവിനെ സംബന്ധിച്ചിട്ട് ഈ ആൾ ദൈവങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യനെ വർഷിപ്പ് ചെയ്യുന്നതിലോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല സോ അയാൾ അതിനെ എതിർക്കുന്നതും കാണാൻ തുടക്കത്തിലൊക്കെ അതായത് ഇവൻ വേലൻ അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വണങ്ങുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഒരിക്കലും എൻ്റെ കാല് പിടിക്കരുത് അല്ലാതെ ദൈവത്തെ അല്ലാതെ നിങ്ങൾ വേറെ ആരെയും ആരാധിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഒരുപാട് ആൾക്കാർ അതായത് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് വരികയും ഇദ്ദേഹത്തിൻ്റെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ചെയ്തു തുടങ്ങി സോ പതിയെ പതിയെ രാജു എന്നൊരു ക്യാരക്ടർ ഒരു സന്യാസിയായി മാറുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു ആൾദൈവമായിട്ട് മാറുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും പിന്നീട് അയാൾ താടി നീട്ടി വളർത്തി തുടങ്ങി അതുപോലെ തന്നെ സംസാരത്തിലൊക്കെ ഒരു സ്വാമിയെ പോലെ അസേ പ്രീസ്റ്റ് എന്ന രീതിയിൽ ഫിലോസഫിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രീച്ചുകൾ നടത്തി തുടങ്ങി അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷനും അവിടെ വെച്ചിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാം ആ സോ ഇപ്പോ ആ നാട്ടിൽ തന്നെ ഒരു ദൈവത്തിനെ പോലെയാണ് എല്ലാവരും രാജുവിനെ കണക്കാക്കുന്നത് പിന്നീട് എന്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ നാട്ടിൽ ജലക്ഷാമം വരുന്നു അല്ലെങ്കിൽ മഴ പെയ്യാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു സോ എല്ലാവരും കൂടിയിട്ട് ഉള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ സ്വാമിജിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനാണ് അത് ലോങ് ഫാസ്റ്റ് അല്ലെങ്കിൽ മഴ പെയ്യുന്നവരെ ഇദ്ദേഹം ഒരു നിരാഹാരം അനുഷ്ഠിച്ചിട്ട് അതിന്റെ പവറിൽ മഴ പെയ്പ്പിക്കണം അങ്ങനെയായിരുന്നു ആ ജനങ്ങളുടെ ഒക്കെ ആഗ്രഹം സോ ഇത് രാജു അറിയുന്നു സോ രാജു എന്താ ചെയ്യുന്നത് വെച്ചാൽ വേലിനെ ചെന്ന് കാണുന്നു എന്നിട്ട് തൻ്റെ പാസ്റ്റ് എന്താണ് എന്ന രീതിയിൽ റിവീൽ ചെയ്യുന്ന കാണാം അതായത് താൻ ആരായിരുന്നു എന്നും താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നത് ഇവിടെ കാണാം സോ അതിനുശേഷം നമ്മൾ കാണുന്നത് അബൌട്ട് ദ പാസ്റ്റാണ് അതായത് രാജു എന്ന ക്യാരക്ടർ ആരാണ് എന്നറിയുന്നതും അതുപോലെ തന്നെ രാജുവിൻ്റെ പാസ്റ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് ഒരു റീഡറ് മനസ്സിലാക്കുന്നത് സോ നമുക്ക് അതെന്താ നോക്കാം രാജു മാൽഗുഡിയിലെ ഒരു ഷോപ്പ് കീപ്പറിൻ്റെ മകനായിട്ടാണ് ജനിക്കുന്നത് അതുപോലെ തന്നെ രാജുവിൻ്റെ ഫാദർ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട് സോ അതിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ കടയിട്ടിട്ടാണ് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ പിന്നീട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ പണി പൂർത്തിയാവുകയും അത് അന്ന് മുതൽ അവരുടെ കുടുംബത്തിൻ്റെ നിലവാരം തന്നെ ഉയരുക ഉയരുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അതായത് റെയിൽവേ സ്റ്റേഷനിൽ വന്നതോട് കൂടിയിട്ട് അവരുടെ കച്ചവടം ഇരട്ടിക്കുന്നു പിന്നീട് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് അനുമതി ലഭിക്കുകയും പിന്നീട് അതിൻ്റെ ഉടമയായിട്ട് അല്ലെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലെ ആ കടയുടെ മേൽനോട്ടം രാജുവിനും ലഭിക്കുന്നു പിന്നീട് രാജുവിൻ്റെ ഫാദർ മരിക്കുന്ന കാണാം അതിനുശേഷം ആ കടയുടെ കടയുടെയൊക്കെ ഓണറായിട്ട് രാജു മാറുന്നു അതുപോലെ തന്നെ പിന്നീട് രാജു തൻ്റെ കച്ചവടം കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ലൈക്ക് ബുക്സുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് കാണാം സോ ഈ ബുക്കുകളൊക്കെ വായിച്ചിട്ട് ഒരുപാട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് നോളജും രാജു നേടുന്നുണ്ട് പിന്നീട് ഒരുപാട് ആൾക്കാർ ആ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷൻ വന്നോട് കൂടി തന്നെ ഒരുപാട് ആൾക്കാർ മാൽഗുഡി എന്ന് പറഞ്ഞ പ്ലേസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നു ആക്ച്വലി മാൽഗുടി എന്നത് ഒരു പ്ലേസ് അല്ല അതൊരു ഫിക്ഷണൽ പ്ലേസ് ആണ് സോ ഇവിടെ ഒരു ഫിക്ഷണൽ പ്ലേസിൻ്റെ കഥയാണ് പറയുന്നത് പിന്നീട് അവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു ടൂറിസ്റ്റ് ഗൈഡ് എന്ന രീതിയിൽ രാജു മാറുന്ന കാണാം അതായത് താൻ വായിച്ച ബുക്കുകളിൽ നിന്നൊക്കെ ഒരുപാട് നോളജ് കിട്ടുകയും അതെല്ലാവരോടും സംസാരിക്കുകയും പിന്നീട് ഇവനെ കാണാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ രാജു എന്ന ടൂറിസ്റ്റ് ഗൈഡിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ അവനെ കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് കാണാം അത് രാജു എന്ന ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും എല്ലാ സ്ഥലവും നന്നായിട്ട് കാണാം എന്നൊരു ചിന്തയിൽ അവരെല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നു അതുപോലെ തന്നെ ഇവന്റെ സംസാരം അങ്ങനെയായിരുന്നു ചില സ്ഥലങ്ങളിൽ എക്സാജറേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുകയും അതായത് ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള കഴിവ് രാജുവിന് ഉണ്ടാവുന്നു പിന്നീട് അവൻ റെയിൽവേ രാജു എന്ന് അറിയപ്പെടുന്നുണ്ട് സോ ഒരു ഷോപ്പ് കീപ്പർ എന്ന എന്നത് മാറിയിട്ട് അവൻ പിന്നീട് ഒരു ടൂറിസ്റ്റ് ഗൈഡ് എന്ന രീതിയിലേക്ക് മാറുന്നു സോ അവൻ്റെ ഷോപ്പിൻ്റെ ചുമതല അല്ലെങ്കിൽ ഷോപ്പ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കൂലിയുടെ ഒരു മകനെയും നിയമിക്കുന്ന കാണാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെണ്ടെന്ന് വെച്ചാൽ ഒരു ദിവസം മാർക്കോ പോളോയും അതുപോലെ തന്നെ അവരുടെ സുന്ദരിയായ വൈഫും അങ്ങോട്ട് വരുന്നുണ്ട് ആക്ച്വലി മാർക്കപ്പോൾ അങ്ങോട്ട് വരുന്നത് അവിടുള്ള കേവിനെ പറ്റി അല്ല മാൽഗുഡീസിലെ ഗുഹകളിലെ ചിത്രങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇയാളൊരു ആണ് സോ തൻ്റെ റൈറ്റിങ്സിൽ ഉപ ഉപയോഗിക്കാം രീതിയിൽ ഉപകരിക്കപ്പെടാമെന്ന രീതിയിലാണ് അയാൾ അങ്ങോട്ടേക്ക് വരുന്നത് സോ ഇവർ രാജുവിനെ തന്നെയാണ് ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ രാജുവിന് മാർക്കോ പോളെ അത്ര ഇഷ്ട ഇഷ്ടമായിരുന്നില്ല അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടർ അത്ര ഇഷ്ടമായിരുന്നില്ല ബട്ട് അയാളുടെ ബ്യൂട്ടിഫുൾ ആയുള്ള വൈഫായ റോസിയെ ഫസ്റ്റ് ലുക്കിൽ തന്നെ രാജുവിന് ഇഷ്ടപ്പെടുന്നത് കാണാം സോ രാജും കൂടുതൽ ടൈം റോസിയോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റുന്നു ആക്ച്വലി അവളുടെ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിക്കൽ ഡാൻസറാവുക ഈ ലോകം പറയുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസറാവുക എന്നാണ് അവളുടെ ആഗ്രഹം എന്നാൽ ഈ ഇതൊരിക്കലും അവളുടെ ഹസ്ബൻഡ് തന്നെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നില്ല അല്ലെങ്കിൽ ഹസ്ബൻഡ് എപ്പോഴും അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു പിന്നീട് രാജു റോസിയോടൊപ്പം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നു ഈവൻ സ്നേക്ക് ഡാൻസിങ് കാണിക്കാനും അതുപോലെ തന്നെ ആ നാടിൻ്റെ ഭംഗി ഒക്കെ അവളേയും കൊണ്ടുപോകുന്നു ആ സ്നേക്കിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് അവളും ഡാൻസ് ചെയ്യുന്നത് കാണുന്നു സോ അത് കണ്ടപ്പോൾ അവൻ കമൻ്റ് ചെയ്യുന്നത് താൻ കണ്ടതിൽ വെച്ചിട്ട് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാൻസർ ആണ് എന്നൊക്കെ അവളോട് പറയുന്നുണ്ട് സോ പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധം കൂടുതലായിട്ട് അടുക്കുന്നത് കാണാം അതുപോലെ തന്നെ അവളും ഹസ്ബൻഡും തമ്മിലുള്ള ബന്ധം രാജു മൂലം അകലുന്നതായിട്ടും കാണാം പിന്നീട് രാജു അവളോട് പറയുന്നുണ്ട് നിന്റെ ഹസ്ബൻഡിനോട് നീ നിർബന്ധിക്കണം നിന്റെ ഡാൻസിനെ വിടണം എന്ന രീതിയിൽ ഒന്നും കൂടി നീ പറഞ്ഞു നോക്ക് എന്ന രീതിയിൽ അവളെ ഹസ്ബൻഡിനോട് പറയാൻ വേണ്ടിയിട്ട് ഈ കാര്യം ഒരു പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നുണ്ട് എന്നാൽ ഹസ്ബൻഡ് ഇതിനെ സമ്മതിക്കുന്ന കാണുന്നില്ല സോ ഇതൊരു കോറലാണ് അവസാനിക്കുന്നത് അതായത് അവൾ പറയുന്നത് രാജുവിനെ പോലുള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രം എന്താണ് സപ്പോർട്ട് ചെയ്യാൻ ഇത്ര ഒരു മടി എന്ന രീതിയിൽ അവൾ ചോദിക്കുന്നു സോ ഇത് ആ ക്യാരക്ടർ അല്ലെങ്കിൽ ഇവിടെ ഹസ്ബൻഡിനെ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അത് തൻ്റെ വൈഫ് വേറൊരാളെ പറ്റി നല്ലത് പറയുന്നത് ആർക്കായാലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല സോ ഇവിടെ ഒരു കുറല് കാണാം അവിടേക്ക് രാജു വരുന്നുണ്ട് അത് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ കേട്ടിട്ട് രാജു വരുന്നുണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ രണ്ട് പേരും മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം റോസി പറയുന്നത് ഞങ്ങളെ വെറുതെ വിടൂ എന്ന രീതിയിൽ റോസി രാജുവിനോടും സംസാരിക്കുന്നു പിന്നീട് രാജു മലഗുളിലേക്ക് തിരിച്ചു പോകുന്നു അതിനുശേഷം അവൻ റോസിയെ കാണുന്നുമില്ല പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം റോസി തൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ട് അവൻ കാണുന്നു അത് കണ്ടിട്ട് അവളെ നമ്മുടെ രാജു ആക്സെപ്റ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം രാജുയുടെ അമ്മ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വുമൺ ആണ് അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ സിംഗിളായുള്ള യങ് വുമൺ തൻ്റെ വീട്ടിൽ വരുന്നതിലൊരു ഒരു സർപ്രൈസ് ഇവരിലുണ്ട് പിന്നീട് അവൾ പറയുന്നത് മാർക്കോ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അയാൾ മാത്രം ഇവിടെ പോയി എന്ന രീതിയിൽ റോസി രാജുവിനോട് പറയുന്നു ഇത് ആക്ച്വലി രാജുവിന് ഒരു ത്രില്ലാണ് സമ്മാനിച്ചത് അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ചവളെ തനിക്ക് തന്നെ കിട്ടി എന്നൊരു സന്തോഷം രാജുവിലൂടെ പ്രകടമാണ് പിന്നീട് രാജു അവളെ ഡാൻസിങ്ങിനൊക്കെ മാക്സിമം എൻകറേജ് ചെയ്ത് കാണാം അതുപോലെ തന്നെ അവള് അവിടെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് കാണാം എന്നാൽ രാജുവിൻ്റെ അമ്മയ്ക്ക് പതിയെ പതിയെ ഇത് ഇഷ്ടമല്ലാതാവുന്നത് കാണാം അതായത് അവർ പിന്നീട് തിരിച്ചറിഞ്ഞു റോസി ഒരു മാരിഡ് മാരിഡായുള്ള വുമൺ ആണ് അല്ലൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ് എന്ന് തിരിച്ചറിയുന്നു അതുമാത്രമല്ല അവളൊരു ലോവർ കാസ്റ്റിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എന്നും രാജുവുടെ അമ്മ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ രാജു പിന്നീട് മറ്റുള്ള ഇവൻ ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാതായപ്പോൾ അവരുടെ ഫിനാൻസ് പതിയെ പതിയെ ലോ ആയി തുടങ്ങി ഈവൻ രാജുവിടെ റെയിൽവേ ഷോപ്പ് തന്നെ വിൽക്കേണ്ട അവസ്ഥ തന്നെ വന്നു അത്രയ്ക്ക് ലോ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ എക്കോണമിക്കിൽ നോക്കുകയാണെങ്കിൽ താഴ്ന്ന നിലയിലേക്ക് മാർക്ക് കഴിഞ്ഞിരുന്നു സോ രാജിയുടെ അമ്മ എന്താ ചെയ്യുന്ന വച്ചാല് തൻ്റെ ബ്രദറിനെ ഒരു കത്തയക്കുന്നു അതായത് ഇതാണ് അവസ്ഥ രാജുട അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് സോ നിങ്ങളൊന്നും ഇങ്ങോട്ട് വരണമെന്നും അതുപോലെ തന്നെ അവനെ ഉപദേശിക്കണെന്ന രീതിയിൽ ബ്രദറിനെ ഒരു കത്തയക്കുന്നത് കാണാം പിന്നീട് ബ്രദർ അങ്ങോട്ട് വരുന്നു അതിനുശേഷം രാജുയുടെ അങ്കിള് രാജുവിനെ അതുപോലെ തന്നെ അവളെയും ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് എന്നാൽ രാജു നിന്നത് റോസിയുടെ ഒപ്പമാണ് എനിക്ക് ഇവള് മതി വേറെ ആരും വേണ്ട എന്നുള്ള അർത്ഥത്തിൽ രാജു പറയുന്നു സോ പിന്നീട് അമ്മ കരഞ്ഞുകൊണ്ട് ബ്രദറിനോടൊപ്പം ആ വീട് വിട്ടിറങ്ങുന്നു പിന്നെ നമ്മൾ കാണുന്നത് റോസിയുടെ ഒരു വളർച്ചയാണ് അതായത് അവൾ പിന്നീട് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു അതിനുശേഷം രാജു അവൾക്ക് ഒരു ഒരു കോളേജിൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു അവിടെ മുതൽ റോസിയും ഫിനാൻഷ്യൽ ആയിട്ട് വളരെ രീതിയിൽ വളരുന്ന കാണാം അത് അതിനുശേഷം അവൾക്ക് ഒരുപാട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാമിൽ ലഭിക്കുന്നു അതിൽ നിന്നൊക്കെ രാജു ആസ് എ മാനേജർ എന്ന രീതിയിലും ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ട് അതായത് അവളുടെ എല്ലാ പെർഫോമൻസിൽ നിന്നും വളരെ ഉയർന്ന രീതിയിൽ തന്നെ പ്രതിഫലം വാങ്ങുകയും അതുപോലെ തന്നെ പിന്നീട് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നൃത്തകിയായിട്ട് റോസി മാറുകയും ചെയ്യുന്നു പിന്നീട് അവർ നല്ല വീടൊക്കെ വെച്ചിട്ട് അങ്ങോട്ടൊക്കെ മാറുന്നൊക്കെ കാണാം അങ്ങനെ ഒരു ദിവസം എന്താന്ന് വെച്ചാൽ ഇവളുടെ മുന്നേ ഉള്ള ഹസ്ബൻഡ് അതായത് മറുക്കപ്പോളോ ഒരു ബുക്ക് ഇവനും അയച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഇവൻ കാരണമാണ് ആ പെയിന്റിങ്സിനെ പറ്റി ആ ഗുഹയെ പറ്റിയൊക്കെ അയാൾ അറിയുന്നത് സോ അപ്പോൾ തന്നെ മറുക്കപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ എഴുതുന്ന ബുക്ക് നിനക്ക് വേണ്ടി സമർപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ എഴുതുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോപ്പി ഇവൻ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് തൻ്റെ വൈഫ് കണ്ടാൽ അല്ലെങ്കിൽ റോസി കണ്ടാൽ അത് പ്രശ്നമാണ് അതായത് അവ അവൾക്ക് തൻ്റെ പഴയകാല ഹസ്ബൻ്റിൻ്റെ ഓർമ്മകൾ വരും എന്നുള്ളതുകൊണ്ട് തന്നെ അവൾ അവനത് ആരും കാണാതെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കുന്നു എന്നാൽ പിന്നീട് റോസ് പത്രങ്ങളോട് മറ്റും ഇത് അറിയുന്നുണ്ട് അതുപോലെ തന്നെ അവൻ ഒളിപ്പിച്ച് വെച്ച ബുക്കും കാണുന്നു സോ ഇത് അവരിലൊരു ചെറിയൊരു കുഴപ്പമുണ്ടാക്കാൻ കാരണമാക്കുന്നുണ്ട് ഓക്കെ ഇതാണ് അവൻ ചെയ്ത ഫസ്റ്റ് മിസ്റ്റേക്ക് എൻ്റെ സെക്കൻഡ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം അവനൊരു ലെറ്റർ വരുന്നു മറുക്കപ്പോഴുടെ ലോയർ അയച്ച ഒരു ലെറ്ററാണത് അതിൽ നിന്നും അവളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് മാര്ക്കപ്പോഴോ ഒരു അവളുടെ ഒരു സൈന് വേണ്ടിയിട്ടാണ് ആ ലെറ്റർ അയച്ചിട്ടുള്ളത് സോ അതും രാജു അവളെ കാണിക്കുന്നില്ല രാജു എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സൈൻ അതായത് അവളുടെ സൈൻ അയാൾ തന്നെ ഇടുന്നു രാജു തന്നെ ആ സൈൻ ഇട്ടിട്ട് തിരിച്ചയക്കുന്നു പിന്നീട് അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ആ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഉടൻ തനിക്ക് ലഭിക്കും എന്നൊരു രീതിയിൽ അല്ലെങ്കിൽ സന്തോഷത്തിലാണ് രാജു പിന്നീട് നിൽക്കുന്നത് എന്നാൽ ഒരു ദിവസം ഒരു പെർഫോമൻസിൻ്റെ ഇടയിലാണ് പോലീസ് ഇൻസ്പെക്ടർ അങ്ങോട്ട് വരുന്നത് എന്നിട്ട് പറയുന്നു കള്ളത്തരത്തിൽ ഒപ്പിട്ടതിന്റെ പേരിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നു പിന്നീട് അവർ ഒരുപാട് ക്യാഷ് ചിലവാക്കുന്നുണ്ട് അത് രാജുവിനെ ഒന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈവൻ പെർഫോമൻസിലൂടെ നേടി ഒരുപാട് ക്യാഷ് വക്കീലിനെ വെച്ചിട്ട് വാദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലവഴിക്കുന്നത് കാണാം പക്ഷെ എന്നിരുന്നാൽ പോലും കേസിൽ അവർ പരാജയപ്പെടുകയും പിന്നീട് രാജുവിനെ ജയിലിലടക്കുകയും ചെയ്യുന്നത് കാണാം പിന്നീട് റോസി ഡാൻസിങ് ഉപേക്ഷിക്കുകയും അവർ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് പോയി എന്നും രാജു അറിയുന്നു പിന്നീട് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് രാജു ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത് ജയിലിൽ നിന്ന് തന്നെ അയാൾ അയാളുടെ ചേഞ്ചിന് മേനായിട്ട് മാറിയിട്ടുണ്ടാകും അതായത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള ജയിൽ ജയിലിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയും ഫിലോസഫിക്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിട്ട് അയാൾ സ്വയം മാറിയിട്ടുണ്ടാകും സോ അങ്ങനെയാണ് ഫൈനലി അയാൾ അമ്പലത്തിനടുത്തേക്ക് എത്തിച്ചേരുന്നത് സോ ഇതും പറഞ്ഞിട്ട് രാജു നിർത്തുന്നു അതായത് ഇതാണ് എന്റെ പാസ്റ്റ് എന്ന രീതിയിൽ വേലിനോട് പറയുന്നു എന്നാൽ ഇപ്പോഴും വേലന് രാജു ഒരു സ്വാമിജി തന്നെയാണ് അയാള് പറയുന്നത് താൻ അന്ന് നിങ്ങളെ കണ്ട അതേ റെസ്പെക്ട് ഇപ്പോഴും തനിക്ക് ഉണ്ട് എന്നും നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ചെയ്യാമെന്ന സ്വാമിജി ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു എന്നും അയാൾ പറയുന്നു സോ ഫൈനലി രാജു എന്താ വിചാരിക്കുന്ന വെച്ചാൽ സോ ഇങ്ങനെ തന്നെ കണക്കാക്കുന്നു അല്ല തനിക്ക് റെസ്പെക്ടിലൊക്കെ തരുന്ന ഇവരെ കവളിപ്പിക്കേണ്ട എന്നും കരുതിയിട്ട് രാജു ഒരു ലോങ് ഫാസ്റ്റിന് അതായത് നിരാഹാരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു രാജു എന്താണ് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ മഴ പെയ്യുന്നത് വരെ ഫുഡൊന്നും കഴിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിരാഹാരം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അയാൾ സമ്മതിക്കുന്നു സോ പിന്നീട് ഓരോ ദിവസം കഴിയും തോറും രാജുവിൻ്റെ ബോഡി വീക്കായി വീക്കായി വരുന്നത് കാണാം അതുപോലെ തന്നെ ഒരുപാട് ജനശ്രദ്ധ ആകർഷിച്ച ഒന്നായിട്ട് ഇത് മാറുന്നുണ്ട് അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ള പത്രങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നു രാജുവിനെ പറ്റിയിട്ടുള്ള ഡോക്യുമെന്ററീസ് ഒക്കെ ചെയ്യുന്ന കാണാം അതായത് ആയിരക്കണക്കിന് ആൾക്കാർ അയാൾ ഒരു ഹോളിമാൻ ആണ് അല്ലെങ്കിൽ ഒരു പുണ്യാത്മാവാണ് ആസ് എ ഹീറോ എന്ന രീതിയിൽ ആ വില്ലേജിലെ ആൾക്കാര് മാത്രമല്ല എന്റെ പീപ്പിൾ അങ്ങനെയാണ് കരുതുന്നത് ഓക്കെ ഫൈനലി അയാളുടെ ബോഡി അത്രക്കും വീക്കായി അല്ലെങ്കിൽ അത്രയ്ക്കും അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ഓക്കെ അതിനുശേഷം രാജു ഒരു പുഴയുടെ തീരത്തേക്ക് പോകുന്നുണ്ട് അവിടെ വെച്ചിട്ട് അവൻ തൊട്ടടുത്തുള്ള വേലനോട് പറയുന്നത് മഴ വരുന്നതായിട്ട് കാണുന്നു അല്ലെങ്കിൽ ദൂരെയുള്ള മലകളിൽ മഴ പെയ്യുന്നതായിട്ടും അത് ഉടനെ തന്നെ ഇവിടെ എത്തും എന്നും പറഞ്ഞുകൊണ്ട് രാജു അൺകോൺഷ്യസ് ആയിട്ട് വെള്ളത്തിലേക്ക് വീഴുവാണ് സോ ഇതോട് കൂടിയിട്ട് ഈ നോവൽ ഇവിടെ അവസാനിക്കുന്നു ഇവിടെ നമുക്ക് രാജു എന്നൊരു വ്യക്തിയിലൂടെ ഹ്യൂമൻ ലൈഫ് കാണാൻ പറ്റും അതായത് രാജു എന്ന വ്യക്തി തന്റെ ജീവിതത്തിൽ നേരിട്ട എല്ലാ പ്രശ്നങ്ങളും അതിലൂടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചും ഓദർ ഡിസ്കസ് ചെയ്യുന്ന കാണാം So that's all about it and see you in the chapter bye